हेलो फ्रेंड्स एल्वर वीडियो स्वागत अब इन या नोसा चेड़े कुछ इंटे सपेलिटी नाम साधारण रोसापूरी कूनो ना दिवस निकलू पशे इतना वो चुना पूवा उत्री वलिपूं पक्षे और दिवस मिनिम निकस कूल कई पूवर पत् दिवस मच निपे നല്ല രസം അതുമല്ല നമ്മൾ റോസാ ചെടി ഇത് മൊത്തം ഞാൻ പ്രൂൺ ചെയ്ത് വിട്ടതാണ് അപ്പം ഈ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് വിട്ട് ഇതുണ്ട് ഇതെല്ലാം പ്രൂൺ ചെയ്ത് വിട്ട് തളത്ത് വരുന്ന തളപ്പേന്ന് ഓരോ മുട്ടിട്ടേക്കണയാണ് നമ്മുടെ റോസാ ചെടിക്ക് എപ്പോഴും വേണ്ട നല്ല വെയിൽ വേണം അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് വിടണം അങ്ങനെ നമ്മൾ ഉണ്ടായ പൂവിൻ്റെ ഇപ്പോൾ ഒരു പൂ ഉണ്ടായി അതിൻ്റെ താഴെ ഒരു മൂന്നില താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നടത്തണം അതല്ല എങ്കിൽ ഇങ്ങനെ ഈ തണ്ടിനോട് ചേർത്ത് അതിൻ്റെ ഒരു മിനിമം ഒരു പൊക്കം ഉണ്ടാവുമല്ലോ ആ പൊക്കത്തിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് നിർത്തണം ഞാനങ്ങനെ പൂവിനെ പൂവിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ ഈ താഴത്തെ ഒരു നമ്മുടെ ചെടിച്ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഒരു ലെവൽ അനുസരിച്ചാണ് വെട്ടിവിടുന്നത് ഒരു പൂവെല്ലാം പോയി ഇല്ലാത്തൊരു സീസൺ വരുമ്പം ഞാൻ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് നടത്തും അപ്പോൾ പിന്നെ വീണ്ടും ഈ ഒരു വലിപ്പമാകുമ്പോഴേ നിറച്ച് ഫ്ലവറാവും ഇതേ ഇപ്പോൾ ഈ പ്രൂൺ ചെയ്ത് നിർത്തേക്കണേ അതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്തും നന്നായിട്ട് മുട്ടക്കിട്ട് ഫ്ലവറായി വരുന്നു ഇത് പിറ്റേ ദിവസത്തെ ആട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസം മൂന്നല്ല ഒരു അഞ്ചെട്ട് ദിവസം എടുത്ത വീഡിയോയാണ് ഇത് നന്നായിട്ട് വിരിഞ്ഞ് ഇത് നാളെ ആകുമ്പോഴത്തേനും ശരിക്കിനും വിരിഞ്ഞ് അതിൻ്റെ നടുക്കത്തുള്ള മറ്റേ മഞ്ഞ പൂമ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല തെളിഞ്ഞ് കാണാൻ പാകത്തിനാകും ഇത് കണ്ടോ ആ മുട്ടും പതിയെ വിരിഞ്ഞു തുടങ്ങിയ മറ്റേ മുട്ടും ഫ്ലവറൊക്കെ കാണാൻ നല്ല രസമാട്ടോ ഇതിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഇപ്പം ഞാൻ പറഞ്ഞു പത്ത് ദിവസമൊക്കെ മിനിമം നിൽക്കും എന്ന് പറഞ്ഞു അതുകൂടാതെ ഈ പൂവിൻ്റെ അകത്ത് വേറൊരു മുട്ടും കൂടെ വരും കണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ചേച്ചി മേടിച്ചുകൊണ്ട് പോയിട്ട് ആ ചേച്ചിയുടെ അടുത്ത് ഇതുപോലെ ഇത് വിരിഞ്ഞതാട്ടോ ഓരോ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഓരോ ദിവസം ഇതാണ് ശരിക്കിനും വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മുട്ട് തെളിഞ്ഞ് കാണുന്നത് ആ ചേച്ചിയുടെ വീട്ടിൽ ഇതുപോലെ അകത്ത് മുട്ട് വന്നിട്ട് ആ മുട്ടും വിരിയുകയും ചെയ്തു സാധാരണ മുട്ട അങ്ങനെ വിരിയാറില്ല ഇവിടെ വിരിയുന്ന പൂവിൻ്റെ അകത്ത് ചെറിയ ഈ പച്ച ആ പൂമുട്ട് പോലെ വരുവുള്ളൂ പക്ഷേ ഒന്നും വിരിയാറില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നി സ്പെഷ്യലായിട്ടൊന്നും എടുത്ത് നിങ്ങളെയും കാണിക്കണം എന്ന് തോന്നി കാരണം ഇതിൻ്റെ അകത്ത് ആ മുട്ട് നമുക്ക് തെളിഞ്ഞ് കാണാം അതിൻ്റെ അകത്ത് മുട്ട് വിരിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കിനും കാണാം അതിൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് വീഡിയോ കാണാവുന്നുള്ളൂ അകത്ത് നല്ല റെഡ് കളറിലെ പച്ചയുടെ ഇടയ്ക്ക് മുട്ടിൻ്റെ ഏതലുകളൊക്കെ കാണാവുന്നുള്ളൂ ഓരോ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത് ശരിക്കിനും വിടർന്നു കഴിയുമ്പം ദൈത്യമായിരിക്കും അവസ്ഥ അതായത് നിറച്ച് ഇതളൊക്കെ ആയിട്ട് നല്ല ഇങ്ങനെ താഴത്തോട്ട് താഴത്തോട്ട് വന്ന് നല്ല തിക്കായിട്ടായിരിക്കും പൂവൊക്കെ നിൽക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു സാധാരണ റോസാപ്പൂവ് കാണുന്നതിനേക്കാളും ഒരു പ്രത്യേക ഒരു ഭംഗി ഇത് കാണാൻ വേണ്ടി അതുപോലെ അതിൻ്റെ അകത്ത് പൂമുട്ടിന് ഇപ്പോൾ പ്രത്യേകത എല്ലാവർക്കും നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതിൻ്റെ പൂമുട്ട് പതിയെ വിരിയാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം ഇനി ഓരോ ദിവസത്തേക്ക് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും പതിയെ ആ പച്ച ഇതളൊക്കെ അങ്ങ് മാറി പതിയെ പതിയെ ഇത് ഈ ചുവന്ന ഇതളെല്ലാം താഴത്തോട്ട് മാറിയും പച്ച വിടരാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഇത് അടുത്ത ദിവസത്തെയാണ് ഇത് കുറച്ചും കൂടെ നന്നായിട്ട് കാണാം നിങ്ങൾക്ക് പക്ഷേ ഇതിലെല്ലാം ട്വിസ്റ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതെല്ലാം എടുക്കാൻ വേണ്ടി നല്ല പ്രതീക്ഷയോടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോ വീഡിയോ ഓരോ ദിവസം ഇത് കുറച്ചും കൂടെ താമസിച്ച് ഈ പൂവൊക്കെ കുഴിയാൻ തുടങ്ങി പഴയ ഇതളുകളെല്ലാം ചുവന്ന ഇതളുകളെല്ലാം പൊഴിയാൻ തുടങ്ങി അപ്പം ഞാൻ ഓർത്ത് ഈ പച്ച ഇതള മാറി നല്ല പൂവായിട്ട് ഇപ്പോൾ വിരിഞ്ഞ് വരും അപ്പോൾ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെക്കാളൊരു ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് ഇപ്പോൾ വരും കേട്ടോ കണ്ടോണേ
ട്വിസ്റ്റ് തന്നെ കാണാൻ പോവാം. എന്താ ഇതാണ് ട്വിസ്റ്റ്, എന്നാ പറയാനാ. വലിയ പ്രതീക്ഷയിലിരുന്ന് അകത്തെ പൂ വിരിയുന്നു, അതെടുത്ത് വീഡിയോ കാണുന്നു. പക്ഷെ എന്ത് പറയാൻ, അത് തക്ക സമയം എന്തോ വന്ന മുട്ടിൻ്റെ അടിഭാഗത്ത് എന്തോ വന്ന് കടിച്ച് അതെന്തോ കടിച്ച് തിന്നു. അങ്ങനെ ആ പൂമുട്ടൊട്ട് വിരിഞ്ഞതും ഇല്ല, പൂവും പോയി പൂമുട്ടും പോയി എല്ലാം പോയ അവസ്ഥയായിപ്പോയി. ഓഹ്, ഞാൻ വലിയൊരു പ്രതീക്ഷയിലിരുന്ന് ഈ പൂവിൻ്റെ അകത്ത് തന്നെ വേറൊരു പൂ വിരിയുമ്പോൾ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണല്ലോ. പക്ഷെ എന്നാ പറയാ, ഇത് കണ്ടോ, ഇത് പഴയൊരു ഫോട്ടോയാണ് കേട്ടോ. ഇത് നേരത്തെ ഇതിങ്ങനെ വിരിഞ്ഞങ്ങ് പോകാറുള്ളൂ, അതിൻ്റെ അകത്ത് മുട്ട് വിരിയാറൊന്നുമില്ല. പക്ഷെ എങ്കിലും ആ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എന്തായാലും പൂ വിരിയുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഓക്കെ, താങ്ക് യു.